ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇത് ചിൽഡ്രൻസ് ഡേൻ്റെ അന്നത്തെ ബ്ലോഗാണ് കേട്ടോ അപ്പോൾ നമുക്കിങ്ങനെ ഒരു ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇടാൻ പറ്റാതെ പോയതാണ് അപ്പോൾ ഇന്ന് രാവിലെ തുടങ്ങണത് തന്നെ തൊപ്പി ഉണ്ടാക്കലിലാണ് കേട്ടോ അപ്പോൾ രാവിലെ ഉണ്ടാക്കുക വിചാരിച്ച് മദ്രസ്സിലാണെങ്കിൽ എക്സാമുമാണ് അപ്പോൾ രാത്രി ഒന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല അപ്പോൾ രാവിലെ എന്നാൽ ഒരു മജിത്തും മദ്രസ് പോയിക്കണേ റിഷൂനും ഉണ്ടാക്കണേ രണ്ട് തൊപ്പി ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ തൊപ്പി ഉണ്ടാക്കണ വേണമെങ്കിലാണ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇത് തുടങ്ങണേ നമ്മൾ തൊപ്പി ഉണ്ടാക്കൽ ഇപ്പോൾ കൂടുതലും ഇങ്ങനത്തെ ജോലികളൊക്കെ ഞാൻ തന്നെയാണ് കേട്ടോ ചെയ്യൽ ഇപ്പോൾ ചിത്തുവിന് അതൊക്കെ പേടിയാണ് ശരിയാവൂലെന്നൊക്കെ അവനെ അറിയുകയൊക്കെ ചെയ്യും എന്നാലും കറക്റ്റായിട്ടില്ലെങ്കിലോ എന്നുള്ള ഒരു ഇതാണ് അവനാവുമ്പോൾ ആ കറക്റ്റ് ഒരു ഷേപ്പ് ആണ് കിട്ടൂല കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് അവന് പിന്നെ ഒഴിവില്ല എക്സാം ആയ മദ്രാസിലെ എക്സാം ആയതുകൊണ്ട് സ്കൂൾ വിട്ട് വന്ന അപ്ലൈ പഠിക്കാൻ തുടങ്ങും പിന്നൊരു എട്ട് മണി ഒമ്പത് മണിയാകുമ്പോഴത്തേന് ഉറക്കുമ്പോൾ ഫുഡൊക്കെ കഴിച്ചുപോലെ പെട്ടെന്ന് ഉറങ്ങും പിന്നെ സ്കൂളത്ത് നോക്കാൻ മദ്രാസത്തെ എക്സാം ആയതുകൊണ്ട് ഇപ്പോൾ ടൈമില്ല കേട്ടോ അപ്പം അങ്ങനെ തൊപ്പി അങ്ങനത്തതൊക്കെ നമുക്ക് കാര്യം ഉണ്ടാക്കല്ലോ എഴുതാനൊക്കെ ഉണ്ടെങ്കിൽ നേരത്തെ എണീറ്റിട്ട് സ്കൂളത്തൊക്കെ എഴുതി തീർക്കും അങ്ങനെയൊക്കെയാണ് ചെയ്യൽ തൊപ്പിയൊക്കെ റെഡിയായി ഒരു രണ്ടാളും സ്കൂൾക്കൊക്കെ പോയിട്ടോ ചിത്തൂർ ഇഷ്യുമൊക്കെ സ്കൂളിൽ പോയി അപ്പം നമ്മൾ അടു അടുക്കളയത്തെ പണികളൊക്കെ ചെയ്യുകയാണ് അപ്പം ഇന്ന് മെത്തൽ മീനാണ് ഇട്ടോ കിട്ടിയിരിക്കുന്നത് അപ്പം ഇത് നമ്മൾ വീട്ടിലുള്ളത് തന്നെ ഇനി പുതിയതായി ഇന്ന് വാങ്ങിയതൊന്നുമല്ല അതിൻ്റെ മുന്നേ ഉള്ളതാണ് അപ്പോൾ ഇതൊന്ന് പൊരിക്കും ചെയ്യുക പിന്നെ മുരിങ്ങ താളിച്ചതൊക്കെ കൂട്ടിയിട്ട് കുറേ ദിവസമായിട്ടോ അപ്പോൾ മുരിങ്ങ ഒന്ന് താളിക്കും ചെയ്യാമെന്ന് വിചാരിച്ച് നിൽക്കുകയാണ് നമ്മൾ വെറൈറ്റി ആയിട്ടൊന്നും അല്ലെട്ടോ ചെയ്യണത് ഒക്കെ സാധാ പോലെ മല്ലി മുളക് മഞ്ഞൾ ഉപ്പൊക്കെ ഇട്ടിട്ട് സാധാ പോലെ ഒന്നും കുഴച്ചിട്ട് പൊരിക്കാത്രള്ളൂ എന്നാൽ സ്പെഷ്യലായിട്ടൊന്നൊന്നുമില്ല മുരിങ്ങ താളിപ്പും മീൻ പൊരിച്ചതുമാണ് പിന്നെ ഹസ് രാത്രി വരുമ്പോൾ ഇക്കാക്കാണെങ്കിൽ രാത്രി ചപ്പാത്തിയാണ് വേണ്ടത് അപ്പോൾ അങ്ങനത്തെ ഉപ്പേരി അങ്ങനത്തതൊന്നും വേണ്ട രാത്രി എത്തുള്ളൂ കേട്ടോ എൻ്റെ മക്കൾക്കാണെങ്കിൽ ഉപ്പേരിയൊന്നും ഇഷ്ടമല്ല പിന്നെ എനിക്കായിട്ട് ഞാനും ഉണ്ടാക്കലുമില്ല എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും കൊണ്ടുവന്നാൽ എനിക്ക് ഏടൊന്നു പോകണ്ട എന്നുള്ളതിലും ഉണ്ടാക്കും പിന്നെ ലീവുള്ള ഒന്നാണെങ്കിൽ എല്ലാം ഉണ്ടാക്കും ഇക്കാൾക്ക് ലീവൊക്കെ ഉള്ള ദിവസമാണെങ്കിൽ എല്ലാം ഉണ്ടാക്കും ഇതൊക്കെ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അത് റിഷൂവിൻ്റെ പണിയാണ് റിഷു ഒരു ദിവസം ഇതിങ്ങനെ നിലത്ത് എന്തിനാ വേണ്ടിയിട്ട് വെച്ചതേന് അപ്പം അമ്മ ചവിട്ടി കയറിയതാണ് ചിലപ്പോൾ അങ്ങനെയാണ് ചിലപ്പോൾ എല്ലാം ഭയങ്കര സൂക്ഷിക്കണ ആളാണ് ചിലപ്പോൾ ഒക്കെ കേട് വരത്തും അങ്ങനെയാണ് പിന്നെ നമ്മളിവിടെ ഒരു പ്രഷറ് നോക്കണേ ഒരുതുകൊണ്ട് നമ്മൾ കുടുംബശ്രീയില് ഇങ്ങനെ ആശാവർക്കറും ഹെൽത്തിലെ ഒരു സിസ്റ്ററും കൂടിയും വന്നിട്ട് എല്ലാവരെയും പ്രഷറ് നോക്കണുണ്ട് ഈ ഭാഗത്തുള്ളപ്പം അതിന് പോകും വേണം പതിനൊന്ന് മണിക്കാണ് നമ്മളെ മുകളിലുള്ള വീട്ടിൽ നിന്ന് തന്നെയാണ് കേട്ടോ നോക്കണത് അപ്പോൾ അവിടെ ഏറ്റവും ഒന്ന് പോകും വേണം അപ്പോൾ പെട്ടെന്നൊക്കെ പണി തീർക്കുകയാണ് കേട്ടോ ഇപ്പോൾ മുരിങ്ങ ഇഷ്ടമുള്ളതിലൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ മുരിങ്ങ അപ്പോൾ ഞാൻ ഇതുപോലത്തെ കറികൾ ഉണ്ടാക്കല് അല്ലെങ്കിൽ ചപ്പാത്തിക്കൊക്കെ പറ്റണ കറി അപ്പോൾ നമ്മൾ രാത്രി എന്തെങ്കിലും വേറെ കറി ഉണ്ടാക്കും എൻ്റെ അടുത്തുള്ള പാൻ ചെറുക്കാനുണ്ട് അപ്പോൾ അതിൽ ഒരുപാട് മീനുണ്ടല്ലോ നമ്മൾ രണ്ട് പ്രാവശ്യമൊക്കെ മൂന്ന് പ്രാവശ്യമൊക്കെ വെച്ചിട്ടാണ് ഇപ്പോൾ അത് പൊരിച്ചെടുക്കൽ നല്ല വട്ടമുള്ളതാണ് നമുക്ക് ഒരു പ്രാവശ്യം തന്നെ ചെയ്യാം ഗ്യാസ് ഇല്ലാതിക്കാം പക്ഷേ ഇത് തീരെ വെളുത്തല്ലാന്ന് അതൊന്നും ശ്രദ്ധിക്കാതെ വാങ്ങി പതിനൊന്ന് മണിയായിട്ടോ ടൈം അപ്പം ഇനി വന്നിട്ടുണ്ട് പ്രഷർ നോക്കാൻ വേണ്ടി അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ പോവുകയാണ് ഇപ്പം നമ്മൾ ഈ തൊട്ട് മുകളിലുള്ള വീട് തന്നെയാണ് അപ്പോൾ അവിടെ സിസ്റ്റർമാർ വന്നത് ആശാവർക്കർ വന്നത് ഇങ്ങനെ ജനലിൻ്റെ ഉള്ളിൽക്കൂടെ കാണട്ടോ അടുക്കളൻ്റെ ജനലിൻ്റെ ഉള്ളിൽക്കൂടെ അങ്ങനെ കാണാം അപ്പോൾ എല്ലാവരും അവിടെ വന്നിട്ടുണ്ട് ഇപ്പോൾ തിരക്കും ആയിട്ടുണ്ട് കേട്ടോ പ്രഷർ നോക്കാനായതുകൊണ്ട് നമ്മൾ ചെന്ന് ഉടനെ തന്നെ തോൽ നോക്കൂല കുറച്ച് സമയമൊന്നും ഇരിക്കണം കേട്ടോ അഞ്ച് മിനിറ്റ് അപ്പോളാ നോർമൽ ആവുള്ളൂല്ലോ അപ്പോൾ അങ്ങനെ എല്ലാവരും ഇങ്ങനെ ഇരിക്കുകയാണ് എല്ലാവരും അങ്ങനെ സമയാകാനും വേണ്ടിയിട്ട് വന്ന അങ്ങനെ ഒന്ന് റെസ്റ്റ് എടുക്കുകയാണ് ഒരു അഞ്ച് മിനിറ്റ് അപ്പം നല്ല ഉപകാരമാണ് കേട്ടോ അങ്ങനെയൊക്കെ ഇപ്പം ഈ ഒരു നോക്കലന്നെ രണ്ട് ആൾക്കാർക്ക് പ്രഷർ ഉള്ളതോലും അറിയാത്തതുലും ഉണ്ടാകുമല്ലോ അപ്പോൾ അങ്ങനെ നല്ല പ്രഷർ ഉണ്ട് അപ്പോൾ അവർക്ക് രണ്ട് പേർക്കോ അപ്പോൾ അങ്ങനെ ഓരോടും ഹോസ്പിറ്റലിൽ പോകാനൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇനി നാളെ ഹോസ്പിറ്റലിൽ വരാൻ പറഞ്ഞു അപ്പോൾ താത്ത ഞങ്ങൾക്ക് ചായ ഒക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ട് നല്ലൊരു ഉപകാരമാണ് കേട്ടോ വീടിൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ ആകുമ്പോൾ ഈ ഹോസ്പിറ്റലിൽ പോകാൻ മടി ഒക്കെ ഉള്ള ആൾക്കാരുണ്ടാവുമല്ലോ അങ്ങനത്തെവർക്കൊക്കെ പറ്റും ചെയ്യും അങ്ങനത്തെ എടുത്താകുമ്പോൾ വരുമല്ലോ ഇതാണ് കേട്ടോ ഈ വീട്ടിലത്തെ താത്ത അപ്പോൾ നമ്മൾ അയൽവാസിയാണ് തൊട്ടടുത്ത വീടാണ് കേട്ടോ ലാസ്റ്റാണ് കേട്ടോ ഞാൻ നോക്കണത് അപ്പോൾ തന്നെ ഏകദേശം എല്ലാവരും പോയിട്ടുണ്ട് ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ കാണുന്നതുകൊണ്ട് അപ്പോൾ തിരക്കൊക്കെ ഒന്ന് കഴിഞ്ഞോട്ടേ വിചാരിച്ചു കണ്ട് ഇങ്ങനെ നിൽക്കായിരുന്നു സിസ്റ്ററ് ഭയങ്കര കമ്പനിയാണ് കേട്ടോ നമ്മൾ ഈ കുത്തിവെപ്പിനും അങ്ങനെയൊക്കെ കുട്ടികളെ പണ്ട് മുതലേ ഇങ്ങനെ കൊണ്ടുപോയി അങ്ങനെ ശീലമായിട്ട് നമ്മളായിട്ട് ഭയങ്കര കമ്പനിയാണ് പിന്നെ നോർമൽ തന്നെയാണ് റിനുവിനും നോർമലാണ് കേട്ടോ അപ്പോൾ എനിക്ക് പിന്നെ അങ്ങനത്തേതായുള്ള ക്ഷീണം അങ്ങനത്തെയൊന്നും ഇല്ല അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോഴെല്ലാം നമുക്കൊരു ചെറിയ പേടി ഉണ്ടാവും എന്നുള്ള അപ്പോൾ അങ്ങനത്തൊന്നും ഇല്ല ഇനി അപ്പം നോർമൽ തന്നെയാണ് ഉച്ചയായി അപ്പോൾ നമ്മൾ റിഷുവിൻ്റെ സ്കൂളിൽ നിന്നൊരു മീറ്റിംഗ് ഉണ്ട് കേട്ടോ അപ്പോൾ സ്കൂള് ഒരു മുസ്ലിം സ്കൂളാണ് അപ്പോൾ ശിശുദിനം നടത്തണ്ടാന്ന് ഒരു കുറച്ച് ഒരു വിഭാഗം പേരൻസ് മറ്റ് കുറച്ച് ആൾക്കാർ രണ്ട് മൂന്ന് പേർ നട നടത്താൻ എന്ന് ബാക്കിയുള്ളവരൊക്കെ നടത്തണം അങ്ങനെയൊക്കെ ആയപ്പോൾ ലാസ്റ്റ് അതൊരു മീറ്റിങ് നടത്താം എന്നുള്ളതിൽ ആയി അപ്പോൾ ഞങ്ങൾ അങ്ങനെ എത്തിയിട്ടുണ്ട് കേട്ടോ മീറ്റിങ്ങിന് ആരും വന്നിട്ടില്ല അങ്ങനെ ആൾക്കാരൊക്കെ വന്ന് തുടങ്ങണളൂ അപ്പോൾ ഞങ്ങൾ വീട്ടിലൊക്കെ എത്തി അപ്പോൾ റിഷുവിൻ്റെ ഒരു തമാശ കാര്യമാണ് കേട്ടോ അപ്പോൾ ഈ ഫോണിലൊക്കെ കണ്ടിട്ട് ചെയ്യാവും റിഷു സ്കൂൾ വിട്ട് വന്ന് ഇങ്ങനെ വന്നിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ അപ്പോൾ കാലമൊരു മുറിയൊക്കെ ആക്കിയിട്ടാണ് വന്നതെന്ന് അപ്പോൾ അവന് തുണി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ടറക്കി ഇങ്ങനെ മടക്കി രണ്ട് മടക്കാക്കി മടക്കിയിട്ടിങ്ങനെ ചുറ്റിക്കുകയാണ് കേട്ടോ ഇങ്ങനെ കടന്നുരുള്ളൂ അപ്പോൾ ഇതുപോലൊരു വീഡിയോ ഫോണിൽ ഉണ്ടല്ലോ സിനിമയത്തെ കണ്ടിട്ട് ഒരു കുട്ടി ചെയ്യണം അപ്പോൾ അതുപോലെ ചെയ്യുക അവർ ആയക്കണം ടൈം അപ്പോൾ എട്ട് മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ചിത്തു പകുതിയൊക്കെ പഠിച്ചിട്ടുണ്ടെന്നാലും ഇനി കുറച്ചും കൂടി പഠിക്കണം അപ്പോൾ ഞങ്ങൾ അടുക്കളയൊക്കെ കൊണ്ടുവന്നിരിക്കുകയാണ് അപ്പോൾ ഞാൻ ചപ്പാത്തി പെരത്തേണ്ടതിൻ്റെ ഇടയിലൊന്നും എന്തിനോ എണീറ്റോ ആയപ്പോഴത്തേന് റിഷു ഭയങ്കര പരത്തല്ലാണ് കേട്ടോ എന്നപ്പോൾ അവനെ അതും കൊണ്ട് അടിച്ചൊക്കെ ഞാൻ ഞാനെന്തായാലും ഒരു ചെറിയ അടിയൊക്കെ കൊടുത്തു കണ്ട് ഓനാട്ടി വിട്ടിട്ടുണ്ട് റിഷുവിനെ നമ്മളെ ജിത്തുവിന് ഉറക്കമൊക്കെ വരല്ല തുടങ്ങി അപ്പൊ ഞാൻ ചോറ് കൊടുത്തിട്ടുണ്ട് അപ്പൊ ചോറ് തിന്നു കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് പഠിച്ചുറങ്ങിയാലും നമുക്ക് അത്രക്ക് ബുദ്ധിമുട്ടില്ല നല്ലോണം ഉറക്കം വന്നാൽ പിന്നെ ഫുഡ് അയക്കാനൊന്നും കഴിയൂലല്ലോ കുട്ടികൾക്ക് പിന്നെ മടിയാവും അപ്പം ജിത്തുവിനെ റിഷുവിനാണെങ്കിൽ സ്റ്റോർ റൂമിൽ ഭയങ്കര പണിയിലാട്ടോ എന്തൊക്കെയോ ബക്കറ്റ് എടുത്ത് പൊക്കുന്നുണ്ട് ഒരു ബക്കൻ്റെ ഇറ്റൊരു ഉള്ളൊക്കെ ഇടുന്നുണ്ട് ഒക്കെ അങ്ങനെ താങ്ങിപ്പിടിച്ച് വരുന്നുണ്ട് പച്ചേരി ഇട്ട് വെച്ച ബക്കറ്റാണ് കേട്ടോ ഞമ്മളീ അപ്പോക്സി ഒക്കെ ഇടൂലേ പെയിൻറ്റിൻ്റെ ടൈലിടുമ്പോൾ അപ്പം അതിൻ്റെ ബക്കറ്റാണ് അപ്പോൾ അതിന് ഇരിക്കാനും വേണ്ടി കൊണ്ടുവന്നതാന്ന് തോന്നുന്നുണ്ട് പിരിക്കണമൊക്കെ ഉണ്ട് ചപ്പാത്തി കുറേയൊന്നും ഉണ്ടാക്കില്ല ഇക്കാക്കും മാത്രമേ ഉണ്ടാക്കുള്ളൂ കേട്ടോ മക്കൾക്കൊന്നും ഞാൻ ചപ്പാത്തി കൊടുക്കലില്ല ആരും അല്ലെങ്കിൽ തടിയൊന്നും ഇല്ലാത്ത ആൾക്കാരാണ് പിന്നെ ചപ്പാത്തിയും കൂടി തിന്നുകാണ്ട് ഇനി മെലിയണ്ട എന്ന് വിചാരിച്ച് കൊടുക്കലില്ല ഇഷ്ടമാണ് കേട്ടോ രാത്രി ചോദിക്കും ചപ്പാത്തി അങ്ങൾക്കുണ്ടോയെന്ന് പക്ഷേ അവർ ചോദിക്കുമ്പോൾത്തന്നെ ഞാൻ ഇതൊക്കെ ഏകദേശം ഒക്കെ ആക്കി വെച്ചിട്ടുണ്ടാകും പിന്നെ ഉണ്ടാക്കാൻ മടിയായതുകൊണ്ട് പിന്നെ ഉണ്ടാക്കില്ല ഞാൻ നിലത്തിരുന്ന് തന്നെയാണ് ചപ്പാത്തി ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ജിത്തുവിനാണെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞും കൊടുക്കുക അതൊക്കെ ആ ഒരു ദേശത്തിലാണ് നിലത്തൊക്കെ വെച്ച് പക്ഷേ ബുദ്ധിമുട്ടാണ് കേട്ടോ നമുക്ക് നിന്നുകാണ്ട് പരത്താൻ തന്നെയാണ് സുഖം ഇരുന്നൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ചിലപ്പോൾ നല്ല ഷേപ്പിൽ വരും ചിലപ്പോൾ കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ റൗണ്ടൊന്നും ആവില്ല അങ്ങനെയാണ് പിന്നെ കുറച്ചൊരു ടൈറ്റിലാണ് കേട്ടോ എന്ന് മാവ് അത് ഓരോ ദിവസം ചില ദിവസം അങ്ങനെ ആവും ചിലപ്പോൾ ഭയങ്കര ലൂസിലാവും ചിലപ്പോൾ ടൈറ്റിലാവും അങ്ങനെയാണ് അല്ലെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് വട്ടത്തിൽ പരത്തെടുക്കാൻ കഴിയും അപ്പോൾ പര ഇങ്ങനെ പെട്ടെന്ന് ടൈറ്റാകുമ്പോൾ പെട്ടെന്ന് പെരുന്നുകിട്ടൂലല്ലോ അപ്പോളാണേ ഷേപ്പ് മാറി വരും കേട്ടോ ചപ്പാത്തിയൊക്കെ പെരട്ടി കഴിഞ്ഞ് ഇനി ഒക്കെ വന്നിട്ടാണ് ഞമ്മളിത് ചുട്ടെടുക്കുകയുള്ളൂ ചൂടോടെ കഴിക്കാനാണ് ഇതൊരു ടേസ്റ്റ് കിട്ടുക പിന്നെ കറിയൊക്കെ ഒഴിച്ചു കഴിക്കുമ്പോൾ നമ്മൾ അടുക്കളയൊക്കെ ക്ലീൻ ചെയ്തു ഇനി റൂമൊക്കെ പോവുക ക്ലീൻ ചെയ്ത് ഒക്കെ റെഡിയാക്കി നമ്മൾ നിലത്തിരുന്നാണ് പണി ചെയ്യണമെങ്കിൽ പിന്നെ നമുക്ക് കൂടുതൽ പണിയാട്ടപ്പോൾ തന്നെ അവിടെയൊക്കെ പൊടി പോയിട്ടുണ്ടാകും അങ്ങനെ ഒരുപാട് ക്ലീനിങ് നമുക്ക് കൂടുതലാവും അല്ലാതെ നമ്മൾ നിന്നുകാണ്ടാണ് ചെയ്യണമെങ്കിൽ അവിടെ മാത്രമേ കുറച്ച് സ്ഥലം വൃത്തിയാക്കാനുണ്ടാവുകയുള്ളൂ ഇത് മൊത്തത്തിൽ അപ്പത്തിനും കുട്ടികളൊക്കെ പരത്തിയിട്ടൊക്കെ ഉണ്ടാവും നമ്മൾ ഈ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് വീണ്ടും റൂമൊക്കെ പോവുകയാണ് കുട്ടി ജിത്തുവിനെ പഠിപ്പിക്കാനൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ കകെ വൃത്തികേടാക്കി വെച്ചക്കാണ് റിഷ്യു ആകെ പേപ്പറൊക്കെ പിച്ചിട്ട് അപ്പോൾ ഉറ കടന്നാൽ തന്നെ ഓല ബെഡ് ഒന്ന് ക്ലീൻ ചെയ്യുമ്പോൾ പിന്നെ അതൊക്കെ അടിച്ചു വരേണ്ട അവസ്ഥ അത്രയും പേപ്പറും ഒക്കെ ഉണ്ടാവും ഇക്ക വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ചപ്പാത്തി ചൂടുകയാണ് കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ട് ചപ്പാത്തിക്ക് കുറച്ച് അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതിലിപ്പോൾ പ്രത്യേകിച്ച് അങ്ങനെ ഒരു നമ്മൾ വെറൈറ്റി റെസിപ്പിയോ അങ്ങനെയൊന്നുമില്ല അപ്പോൾ നമ്മൾ സാധാരണ ആയിട്ടുള്ളതാണ് അപ്പോൾ നമ്മൾ ഫോൺ മൊത്തത്തിലായിട്ട് അത് എടുക്കാനും പറ്റിയിട്ടില്ല കേട്ടോ അപ്പോൾ ഫോണിന് ചെറിയൊരു കംപ്ലൈൻ്റ് ഉണ്ട് കുറച്ച് സമയം വീഡിയോ എടുക്കുമ്പോൾ അത് ഓഫ് ആവുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് മൊത്തം ഇല്ലാത്തത് കേട്ടോ ഇന്നത്തെ വ്ലോഗ് ഇഷ്ടപ്പെട്ടതെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ഒക്കെ ഒന്ന് ചെയ്തോ ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ എന്നാൽ ശരി അസലാമല്ലേ